ഇന്നത്തെ ദിനത്തിൻ്റെ മൂല്യം, പ്രത്യേകത, ഇതിനെ സംബന്ധിച്ചൊന്നും നമുക്കാരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. മഹാത്മജിയുടെ ജന്മദിനം, അതും 155-ാമത് ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണ ബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകജനത. ഭാരതത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ 2014 വിഭാവനം ചെയ്ത സ്വച്ഛത അഭിയാൻ എന്ന് പറയുന്ന വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ച് 2015 മുതൽ വളരെ ശക്തമായി പുതിയ വൃത്തിയെ സംബന്ധിച്ചും വൃത്തിയിലൂടെ ആരോഗ്യ പരിപാലനം, സംരക്ഷണം, പുതു തലമുറയുടെ ആരോഗ്യപൂർണമായ ജനനത്തിനുള്ള അന്തരീക്ഷം, ജനിച്ചു വീഴുന്ന തലം, അത് ഭൂമിദേവി അമ്മയാണെങ്കിൽ ആ അമ്മയുടെ മാറും ഉള്ളകവും ഒക്കെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം ചെയ്തതുവഴി തന്നെ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിൻ്റെ ഒരു ആകർഷണീയതയാണ് ഒരുപക്ഷെ ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും. അവരെല്ലാവരും ഈ ദിവസമെന്ന് മാത്രമല്ല, ഈ ദിവസം നമുക്ക് തുടങ്ങാത്തവർക്ക് പുതിയ തുടക്കം കുറിക്കാനുള്ള മുഹൂർത്തം ഒരുക്കുന്ന വളരെ ദിവ്യമായ ഒരു ദിനമാണെന്ന് കരുതി നമുക്കിത് തുടക്കം കുറിക്കാം. പക്ഷേ ഇതിനവസാനമുണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ ഒരുപക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ശുചിത്വം, വൃത്തി എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹികമായ ജീവിത നിലവാരം, ജീവിതത്തിനുള്ള ചുറ്റുപാടുകളൊക്കെ ഒരുപക്ഷെ അന്ന് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവും, എല്ലാ വീടുകളും ഉണ്ടാവും, അത് ഒരു എന്താണ്, അങ്ങനെയുള്ള മാലിന്യങ്ങളുടെ എല്ലാം വികേന്ദ്രീകരണം എന്ന് പറയുന്നത് നടപ്പിലാക്കിയിരുന്നു. കിണറ്റിൽ നിന്ന് കൃത്യമായ ദൂരം, അത് കണക്കൻ വന്ന് കിണറിനുള്ള കുറ്റിയും അടിക്കും, സെപ്റ്റിക് ടാങ്കിനുള്ള കുറ്റിയും അടിക്കും. അപ്പോൾ ഇത്രയും കൃത്യമായി വലിയ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാത്ത, പഠിപ്പിക്കാൻ ആളില്ലാത്ത കാലത്ത് കൃത്യമായി ഭൂമിയെ ഉപദ്രവിക്കാത്ത, ഭൂമിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ സംഘടിതമായ, ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ തലതൊട്ടപ്പന്മാരൊക്കെ, നമ്മുടെ പൂർവികരെല്ലാം ഇത് ചെയ്തിരുന്നു. അവിടെ നിന്ന് മാറി ഇന്ന് ഡ്രെയിനേജ് വരെ വന്നെത്തി നിൽക്കുന്നു, ഓടകളിൽ ഈ മാലിന്യങ്ങളെല്ലാം കെട്ടിക്കിടക്കേണ്ട അവസ്ഥ വരുന്നു. ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ചെന്ന് പതിക്കുന്ന തരത്തിൽ കടലിലേക്ക് എല്ലാ നമ്മൾ തള്ളിവിടുന്ന എല്ലാ മാലിന്യങ്ങളും വന്ന് ഒരു മഴക്കാലം എത്തിക്കഴിയുമ്പോൾ നമ്മളെയൊക്കെ ശ്വാസം മുട്ടിച്ച് ഒരു 10 ദിവസത്തെ മഴ കഴിയുമ്പോൾ പിന്നെ ഈ ദ്രോഹം മുഴുവൻ ചെന്ന് പതിക്കുന്നത് കടലമ്മയ്ക്കാണ്. ആ കടലമ്മയുടെ കരയാണ് ഇന്ന് നമ്മളിവിടെ ഒരു വലിയ ദിവ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെ നമ്മുടെ കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ചരിയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡായാലും എൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള എണ്ണക്കമ്പനികളെല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും മുതൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ 2015 മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത്. സ്വച്ഛതാ അഭിയാൻ എന്ന് പറയുന്നത് പെട്രോളിയം മിനിസ്ട്രിയുടെ കീഴിലാണ് നടപ്പിലാക്കുന്നത്. ഇത് ഈ വർഷവും ജൂലൈ മാസത്തിൽ തുടങ്ങിയ ഈ ആചരണം ഇതുവരെ നിലച്ചിട്ടില്ല. ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നുകൊണ്ടും അവസാനിക്കില്ല.
ഇത് തുടർന്നുകൊണ്ടേയിരിക്കും വർഷം മുഴുവൻ. എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ഇന്നിവിടെ വന്ന് ചേർന്നിരിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങൾ കാലത്ത് 6 മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ നിങ്ങളൊക്കെ 8 മണിക്ക് ഇന്ന് കാലത്തുണർന്ന് അതിനുള്ള പരിപാടികളിലേക്കെല്ലാം ക്രമീകരിച്ച് വരണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇത്രയും അധികാലത്ത് എഴുന്നേൽക്കുന്നതും നമ്മുടെ ഒരു ഉണരുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ട് ഉണരുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനും ഒക്കെ വലിയ വ്യത്യാസമുണ്ടാക്കും, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. ഇന്നത്തെ ഒരു പ്രവണത രാത്രി 3 മണിവരെയൊക്കെ ഇരുന്ന് സെൽഫോണിലും മറ്റ് ഗാഡ്ജറ്റ്സിലുമൊക്കെയുള്ള വിനോദവും അധ്യയനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് കിടന്നുറങ്ങുക, 11 മണി 12 മണിക്ക് എഴുന്നേറ്റ് ഊണ് കഴിക്കുക എന്ന് പറയുന്ന ചര്യ നമ്മുടെ ജനിതകത്തിലേക്ക് വരെ വളരെ മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പുതിയ ഒരു ജീവിത സംസ്കാരം കൂടി പടുത്തുയർത്തുന്നതിന് അല്ലെങ്കിൽ അതിന് മുൻകൈയെടുക്കുന്നതിന് ഇന്നിവിടെ കാലത്തൊരു 4 മണിക്ക് എഴുന്നേറ്റ് വന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് ശീലമായി തുടരണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനത്തിൽ വന്നൊരു സത്കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രാദേശികമായിട്ടുള്ള എൻ്റെ മണ്ഡലം തന്നെയാണിത് തളിക്കുളം പഞ്ചായത്തിലെ പ്രവർത്തകർക്ക് ജനപ്രതിനിധികൾക്ക് നേതാക്കൾക്ക് എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾക്ക് മറ്റെല്ലാ പ്രദേശവാസികൾക്കും കുഞ്ഞുങ്ങൾക്ക് അവരെ ഒരുക്കി ഇങ്ങോട്ട് അയച്ച മാതാപിതാക്കൾക്ക് അവരുടെ അധ്യാപകർക്ക് വിവിധ NCC പോലെയുള്ള സംഘാംഗങ്ങൾക്ക് ഇത് ശുചിത്വം ഒരു ജീവിത ദൗത്യമായി കൊണ്ട് നടക്കുന്നു. അവർക്കതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക തരം ഉറച്ച മനസ്സ് വേണം. ആ മനസ്സ് പേരി നടക്കുന്ന ഇവിടെ വന്ന സഹോദരിമാർ അങ്ങനെ എല്ലാവരെയും ഇവിടുന്ന് നിങ്ങൾക്കെല്ലാം ഭക്ഷണം തരാൻ വേണ്ടി ഒരുപക്ഷെ ഇന്നലെ രാത്രി 12 മണി മുതൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കും എല്ലാം പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഇന്ന് തുടങ്ങി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബിഹേവിയറായി മാറണം, ഒരു പെരുമാറ്റമായി മാറണം. ഇതൊരു പെരുമാറ്റ ചട്ടമാക്കി ഓരോ വ്യക്തിയും മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാ തരി മണ്ണും സ്വർണത്തരികളായി കാത്തു സൂക്ഷിക്കാൻ ആവും. ഇത് ഒരു ടൂറിസത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് ഒരുപക്ഷെ ഒരു യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നതിൽ നിന്ന് ഭാരതം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ കീഴോട്ട് പോയെങ്കിൽ നമുക്ക് ഉയർക്കണം, നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം.